സുഖാണല്ലോ. ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ ചട്നിയാണ് ഉണ്ടാക്കാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിലും അവർക്ക് കുട്ടികൾക്ക് ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം വരെ സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം വേണ്ടത് 4 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്. ഞാനിപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുള്ളൂ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് 2 ഉള്ളി നീളത്തിലരിഞ്ഞത്. പിന്നെ ജീരകം വേണം. പെരിഞ്ജീരകം 1 സ്പൂൺ, ജീരകം 1 സ്പൂൺ, പെരിഞ്ജീരകം 4-5 മണി ഉലുവ വേണം. മുഴുവൻ മല്ലി 1 ടീസ്പൂൺ വേണം. ഇത് കരിഞ്ജീരകം 1/4 ടീസ്പൂൺ കരിഞ്ജീരകം വേണം. ഇത് ചുവന്ന മുളക്, കശ്മീരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 8 മുളക് വേണം. പിന്നെ വെളുത്തുള്ളി വേണം, 15 അല്ലി വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി കൂടാൻ പാടില്ല. 1 നാരങ്ങ വലുപ്പത്തിൽ പുളി വേണം. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ ആവശ്യത്തിന് വേണം. പിന്നെ കടുക്, കുറച്ചുകൂടി ജീരകം, ഉഴുന്നുപരിപ്പ്, ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് വേണം. പിന്നെ നിങ്ങൾക്കറിയോ ഇത് കരിഞ്ജീരകം, ഇത് നിങ്ങൾ എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. സോഡിയം, പൊട്ടാസ്യം, അയേൺ, അങ്ങനെ 14 ഇത് അടങ്ങിയിട്ടുള്ളതാണ്, ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. മരണത്തിനെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ അസുഖങ്ങൾക്കും ഇത് അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മിറാക്കിൾ തന്നെയാണ് ഈ സാധനം. അതുകൊണ്ട് നിങ്ങളിത് എല്ലാറ്റിലും കുറച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനെപ്പറ്റി ഞാൻ ഇനി അടുത്ത ഇതിൽ ഇടുന്നതാണ്, എല്ലാ ബെനിഫിറ്റ്സും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ 1 ടീസ്പൂൺ മല്ലിയുള്ളത് ഇട്ട് കൊടുക്കാം. മല്ലി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അധികം ചൂടാവണമെന്നില്ല, ഒന്ന് പൊടിച്ചെടുക്കാനുള്ള ചൂടായി കിട്ടിയാൽ മതി. അതിനുശേഷം ജീരകം, പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ചൂടായി വരുമ്പോൾ ഉലുവ, കരിഞ്ജീരകവും രണ്ടും ഇട്ട് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഞാനിത് കശ്മീരിയാണ് എടുത്തത്. എരിവുള്ള മുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവുള്ളത് എടുക്കണമെങ്കിൽ എരിവുള്ളതും എടുക്കാം. ഇതിൻ്റെ മോയ്സ്ചർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം അടുപ്പത്തിട്ടാൽ മതി, അല്ലാതെ ഒരുപാട് കരിച്ച് കളയൊന്നും വേണ്ട. ഇനി ഇത് ഇതേ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് തരിതരിപ്പായി നിങ്ങൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം. നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട്. ഇനി ഇതേ പാനിൽ നമുക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, 3 ടീസ്പൂൺ മതി. ഇതിലേക്ക് എടുത്തു വെച്ച വെളുത്തുള്ളി 15 അല്ലി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൂടുതലാകരുത്, കൂടുതലായാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതും ഒന്ന് ചൂടായാൽ മതി. ഇതിനി കളർ മാറൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമ്മളുടെ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി കളർ മാറൊന്നും വേണ്ട, ഒന്ന് വഴണ്ട്, നന്നായിട്ടൊന്ന് വഴണ്ട് വരണം, ഒന്ന് വെന്ത് വരണം, ഒന്ന് വാടി വരണം. അപ്പോൾ അതിനുശേഷം നമുക്ക് പുളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ഇവിടെ വഴണ്ട് വരുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ച പുളി, കുരുവില്ലാത്ത പുളിയാണ്, അതൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തത്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് ഒരു 2 സെക്കൻഡ് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇത് തണുക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചതെടുത്ത് പൊടിച്ചിട്ട് വരാം.
ആദ്യം വറുത്തത് ഇവിടെ ഇതാ പൊടിച്ച് വന്നിട്ടുണ്ട്. തരുതരുപ്പായിട്ട് പൊടിച്ച് വന്നതാണ്. അധികം പൊടിയൊന്നും ആവണമെന്നില്ല, നല്ല തരുതരുപ്പായിട്ടാണ് ഉള്ളത്. പിന്നെ ഈ ഉള്ളി വഴറ്റിയത് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഇറക്കി വെച്ചായിരുന്നു, ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് ഞാനിവിടെ ഉള്ളി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു 4 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം വഴണ്ട് വരണമെങ്കിൽ കുറച്ച് ഓയിൽ വേണം. 4 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കരിവേപ്പില ഒരുപിടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് സ്ലോ ആക്കി വെക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അതിൽ നമ്മൾ ആദ്യം കശ്മീരി മുളകും ചേർത്തതാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ, മുളകൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചത് ചേർക്കാം. അരച്ച് വെച്ചത് ചേർത്തതിന് ശേഷം ഇത് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഈ ജാറൊന്ന് കഴുകി നമുക്ക് 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. ഇതിനകത്തേക്ക് നമ്മളുടെ എടുത്തു വെച്ച് പൊടിച്ചു വെച്ച മസാലപ്പൊടി, ഇത് കൂടുതലായിരിക്കും മസാലപ്പൊടി, നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഞാനിത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് പറഞ്ഞത്, അതുകൊണ്ട് 2 സ്പൂണ് 3 സ്പൂണ് 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് അതിനുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഈ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഒന്ന് അടച്ച് വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കാം. ഫ്രണ്ട്സ്, ഇത് ഞാൻ 5 മിനിറ്റായിട്ട് മൂടി വെച്ചതായിരുന്നു. ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നത് കണ്ടോ? കണ്ടോ, ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഞങ്ങൾ അടുപ്പത്തുനിന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നിങ്ങൾക്ക് കുപ്പിയിലാക്കിയോ ഏതെങ്കിലും നല്ല കണ്ടെയ്നറിലാക്കിയിട്ടോ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാം. അങ്ങനെ നമ്മളുടെ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങൾക്ക് തണുത്തതിന് ശേഷം സ്റ്റോർ ചെയ്യാൻ 1 മാസം വരെ നിൽക്കും. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.